അഞ്ച് മിനിറ്റ് കൊണ്ട് 1000 രൂപ സിമ്പിളായിട്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റും. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് അനുസരിച്ച് നമുക്ക് സിമ്പിളായിട്ട് ക്യാഷ് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യുക, ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇന്ന് പറഞ്ഞിരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ, അതായത് നമ്മൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും കിടിലനായിട്ട് ക്യാഷ് കാര്യങ്ങൾ എൻ ചെയ്യാൻ പറ്റും. കുറേയധികം ട്രിക്ക് കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ അവസാനം വരെ കാണണം. എവിടെയെങ്കിലും നമ്മൾ ജസ്റ്റ് മിസ്സായി പോവുകയാണെങ്കിൽ ഒന്നും പിടികിട്ടാതെ വരും. സോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കാം. അതല്ല, നിങ്ങൾക്ക് വീണ്ടും മനസ്സിലായില്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു സിമ്പിൾ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ ക്യാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും. എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് വീഡിയോയോട് പറഞ്ഞു തരുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. ലിങ്ക് എല്ലാ കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റായിട്ട് നിങ്ങൾ കയറി ഞാൻ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. കുറേയധികം സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് കാര്യം കിട്ടത്തുള്ളൂ. ഏണിങ്സ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. താഴെയുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ബിനാൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, ആ ഒരു ടീമിൻ്റെ ആ ഒരു അവരെല്ലാം രജിസ്ട്രേഷൻ ഓക്കെ കൊടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അവരെ എല്ലാ കാര്യങ്ങളും ഓക്കെ കൊടുത്ത ഒരു പുതിയൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. സോ പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. താഴെയുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, പിന്നെ നിങ്ങളുടെ റഫർ കോഡ്. അതായത് റഫർ കോഡ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു റഫർ കോഡ് കറക്റ്റായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം ടിക്ക് കൊടുത്ത് രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യുക. സോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുമല്ലെ. ആ ഒരു സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ബിനാൻസ് എന്ന് പറയുന്ന ആ ഒരു വലിയ കമ്പനി ഓക്കെ കൊടുത്തിട്ടുള്ള, അതായത് അവർ തന്നെ പ്രിഫറൻസ് ഓക്കെ ആണ്, ഇത് സെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു പാസ്വേഡ് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറയും. ആ ഒരു പാസ്വേഡ്, ന്യൂ പാസ്വേഡ്, റീടൈപ്പ് പാസ്വേഡ് കാര്യം കൊടുക്കുക, കണ്ടിന്യൂ കാര്യം കൊടുക്കുക. സോ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങൾ വരുന്നതായിരിക്കും. ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിവിടെ നമ്മൾ പറയുന്ന അതേ കാര്യങ്ങൾ, അതായത് നിങ്ങൾ നോക്കുക, ഈ ഒരു 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിവിടെ നമുക്ക് ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്കൊരു കോഡ്, അതായത് ഇവിടെ നമുക്ക് ഒരു കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു കോഡ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് അവിടെ നമുക്ക് ആ ഒരു ബാർ കോഡിൻ്റെ തൊട്ട് താഴെ നമുക്ക് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് കോപ്പി ചെയ്യുക. സോ അതിനുശേഷം ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ എന്ന് പറഞ്ഞ് ഇതവിടെ നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലൊരു ആപ്ലിക്കേഷൻ കാര്യങ്ങൾ വരുന്നതായിരിക്കും. അതെന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിനകത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യുക, ഓപ്പൺ
ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഏത് ജിമെയിൽ ഐ ഡി ആണോ കൊടുത്തത് ആ ഒരു ജിമെയിൽ ഐ ഡി വെച്ച് നിങ്ങൾ ഓക്കെ കാര്യം കൊടുത്തേക്ക് ഒന്നും കൂടെ സൈൻ ഇൻ കാര്യങ്ങൾ ചെയ്തേക്ക്. താഴെ നമുക്ക് ജസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, സ്കാൻ എ ക്യു ആർ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, എൻ്റർ സെറ്റപ്പ് കീ എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എൻ്റർ സെറ്റപ്പ് കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം കാര്യങ്ങളും ഒന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത ആ ഒരു കീ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേവിടെ നമുക്കൊരു കോഡ് 6-digit കോഡ് കാര്യങ്ങളും വരുന്നതായിരിക്കും. ആ ഒരു കോഡ് കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത്, അതൊരു 10 seconds മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആ ഒരു കോഡ്. അതുകൊണ്ട് അത് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ചെയ്യുക. ഇവിടെ നമ്മൾ പേസ്റ്റ് കാര്യങ്ങൾ ചെയ്യുക, കൺഫേം കാര്യങ്ങൾ ചെയ്യുക. സോ കൺഫേമേഷൻ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ കാര്യം കൊടുത്തേക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഇതിനകത്തേക്ക് ജോയിൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ $70 അടുപ്പിച്ച് എനിക്ക് ഏർണിങ്സ് കാര്യം കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് കിട്ടിയ ഏർണിങ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത് അത് ഇവിടെ നമ്മൾ എങ്ങനെ നമുക്ക് ഇതിലേക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടും എന്നതിന് നടുക്കൊരു സെൻറ്ററിൽ ടി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ടി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ജസ്റ്റ് ട്രേഡിംഗ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ട്രേഡിംഗ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് 1M Lite എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, 5M Pro എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് 1M Lite എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുക, അത് ഇവിടെ നമുക്ക് ഒരു കോഡ് കാര്യം കൊടുത്തിട്ടുണ്ട്, ഓഡ് അല്ലെങ്കിൽ ഈവൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം. അതായത് 29 Bitcoin ഒരു റേറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്, 29,981.11 അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ ആ ഒരു റെഡ് കളറിൽ എന്താണോ വരുന്നത് അത് ഈവൻ ആണോ ഓഡാണോ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മൾ ഓക്കെ കാര്യം കൊടുക്കുക. അപ്പോൾ ഓഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈവൻ എന്ന് പറഞ്ഞ ഏത് നമ്പറാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈവൻ വേണോ ഓഡ് വേണോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ആ ഒരു സമയം ഏത് കോഡാണോ വരുന്നത്, ആ ഒരു സമയത്ത് ഏതാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ 2, 4, 6, 8 അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈവൻ ആണെങ്കിൽ അങ്ങനെയായിരിക്കും, ഓഡാണെങ്കിൽ നമുക്ക് 1, 3, 5, 7, 9 ഇങ്ങനെയുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല ബ്രോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ടെലഗ്രാം ഒരു ചാനൽ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോയാൽ മതി. സിഗ്നൽ ടൈമിൽ നമുക്ക് ഇന്ത്യ ടൈം കാര്യങ്ങൾ അവൈലബിൾ ആണ്, പിന്നെ ശ്രീലങ്ക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവൈലബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഇന്ത്യൻ ടൈം ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് കയറി നോക്കിയാൽ മതി. അപ്പോൾ അവർ കുറച്ച് പ്രഡിക്ഷൻ കാര്യങ്ങൾ ചെയ്യുക. ആ ഒരു പ്രഡിക്ഷൻ കാര്യങ്ങളും കറക്റ്റായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടും. അവർ കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ്. ഇതിവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോഴത്തെ ടൈം കാര്യങ്ങൾ നോക്കുക. 1M Lite ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റിന് കൊടുക്കേണ്ടത്. ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് 8.05 ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം. മൾട്ടിപ്പിളിന് 1x കാര്യം കൊടുക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് അവർ $10 പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ $1 നമ്മൾ കൊടുത്താൽ മതി. സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം 3x പ്ലാന് ആ ഒരു കാര്യം നമ്മൾ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ അത് കൊടുത്താലും മതി. നമ്മൾ ഞാനിപ്പോൾ ജസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുവാണ്. നിങ്ങൾക്ക് ഏത് വേണം നിങ്ങൾക്ക് അത് കൊടുത്താൽ മതി. നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് 8.05 ആണ്. 8.05 ഉണ്ട്. ഇതിവിടെ നമുക്ക് 48 seconds ബാക്കിയുണ്ട്. ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. 8.05 അതും കറക്റ്റാണോ എന്ന് നോക്കിയേക്കുക. അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം കൊടുത്തതിന് ശേഷം അവരെന്താണോ പറയുന്നത് ആ ഒരു കാര്യം, ഇപ്പോൾ അവർ ഓഡാണ് പറഞ്ഞത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓഡ് കാര്യം കൊടുത്തു. അതിനുശേഷം $10 ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. സോ സക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുശേഷം നമുക്ക് ഇവിടെ നമ്മൾ ടൈം കാര്യങ്ങൾ നോക്കാം. 35 seconds ഇനി പെൻഡിംഗ് ആണ്. ഇവിടെ നമുക്ക് റിസൾട്ട്സ് എന്ന് പറയുന്നത് പെൻഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും സെക്കൻഡ്സ്, 30 seconds താഴെ ഇനിയുള്ളൂ. അപ്പോൾ അതിനുശേഷം ആ ഒരു എമൗണ്ട്, അത് അവരെന്താണോ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഓഡാണോ കൊടുത്തത്, അത് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് 0100 അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് എന്താണോ വന്നത് ആ ഒരു സമയം നമുക്ക് അവിടെ വരുന്ന അതേ പോയിൻ്റ്സ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് 0.13, അപ്പോൾ ഓഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് $19.95 നമുക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് പ്രോഫിറ്റ് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5M Pro കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. സോ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ 1M Lite തന്നെ അവരെന്താണോ പറയുന്നത് അതേ രീതിയിൽ നിങ്ങൾ ഫോളോ കാര്യങ്ങളും ചെയ്തേക്കുക. സോ ഫോളോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് എത്രത്തോളം ഡോളേഴ്സ് കാര്യം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ അതവിടെ നമുക്ക് തൊട്ടടുത്ത പ്രാവശ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, നമ്മൾ ഓക്കെ കാര്യം കൊടുത്തു, അവിടെയും നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതേ രീതിയിൽ, അവരെന്താണോ പറയുന്നത് അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇൻവൈറ്റ് കാര്യങ്ങളും ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പേയ്മെൻറ്റ്സ് കാര്യങ്ങൾ കിട്ടും. ഇതിവിടെ നമുക്ക് റഫറൽ കോഡ് കാര്യങ്ങളുണ്ട്, റഫറൽ ലിങ്ക് കാര്യങ്ങളുണ്ട്. ഒരാളെ ഇൻവൈറ്റ് കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നമുക്ക് $2 കിട്ടും. അപ്പോൾ നമ്മൾ, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഈ ഒരു കോഡ് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച്, അവിടെ ജസ്റ്റ് കയറുന്നതിനനുസരിച്ച് നമുക്ക് $2 കിട്ടും. 5 പേരാണെങ്കിൽ $9 കിട്ടും. അതിനുശേഷം 10 പേരാവണമെങ്കിൽ $12 നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ടോട്ടൽ ഇത്രത്തോളം ഡോളേഴ്സ് വെച്ച് ഇത് വെച്ച് നിങ്ങൾ കളിച്ചാൽ മതി. നിങ്ങൾ ഒരിക്കലും പേയ്മെൻറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്ത് കളിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടി റഫർ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നതാണ്. സോ അവർ റഫർ കാര്യങ്ങളും ചെയ്താൽ മാത്രം മതി നമുക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നേരത്തെ തന്നെ വിഡ്രോ എങ്ങനെ ചെയ്യണം എന്ന് കുറേ പേർക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ വിഡ്രോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഡയറക്റ്റായിട്ട് കുറേയധികം ഐഡിയാസ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് വിഡ്രോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ബാങ്കും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് USDTയിലേക്ക് നമുക്ക് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. ഇതിനുവേണ്ടി USDT ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ കാര്യം ചെയ്യാൻ വേണ്ടി ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. അല്ലാതെ ബാങ്കാണെങ്കിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് ടൈം കാര്യങ്ങൾ പിടിക്കുന്നതായിരിക്കും. ആ ഒരു ദിവസം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളും ബാങ്കിലേക്ക് നമുക്ക് ക്രെഡിറ്റ് ആകത്തുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, USDTയിലേക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളും വേണമെങ്കിൽ USDTയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വിഡ്രോ കാര്യങ്ങൾ USDT കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബിനാൻസ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ബിനാൻസ് വഴി നമുക്ക് പേയ്മെൻറ്റ് കാര്യം, നമുക്ക് വിഡ്രോ കാര്യം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബിനാൻസ് അക്കൗണ്ടൊക്കെ സിമ്പിളായിട്ട് കിട്ടാൻ കേട്ടോ. ഇവിടെ നമ്മൾ നോക്കിയാൽ മതി, വിഡ്രോ ഹിസ്റ്ററി കാര്യങ്ങൾ നോക്കാം. $90 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് വിഡ്രോ കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് USDT എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ചെയിൻ BNB സ്മാർട്ട് ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരു വാലറ്റ് അഡ്രസ്സ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് മിനിമം വിഡ്രോൾ എന്ന് പറഞ്ഞാൽ $5 കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ബിനാൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബിനാൻസ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം BNB സ്മാർട്ട് ചെയിൻ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ഒരു വാലറ്റ് അഡ്രസ്സ് കാര്യങ്ങൾ കിട്ടും. ആ ഒരു വാലറ്റ് അഡ്രസ്സ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ വാലറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പേസ്റ്റ് കാര്യങ്ങൾ ചെയ്താൽ മതി. സോ പേസ്റ്റ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഓക്കെ കാര്യം കൊടുത്താൽ മതി. ഇതിവിടെ നമുക്ക് എമൗണ്ട് $50 ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, കൺഫേം കാര്യം കൊടുത്തു. ഇതിവിടെ നമുക്ക് വിഡ്രോൾ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് പെൻഡിംഗ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു മിനിറ്റിനകത്ത് നമുക്ക് ഈ ഒരു പെൻഡിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റാറ്റസ് കാര്യങ്ങൾ മാറി നമുക്ക് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതവിടെ നമുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബിനാൻസിൽ പോയി, ഇതവിടെ നമുക്ക് ഡെപ്പോസിറ്റ് കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതവിടെ നമുക്ക് പേയ്മെൻറ്റ് കാര്യം, അതായത് നമ്മൾ വിഡ്രോ കാര്യങ്ങൾ അടിച്ചത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. $48.5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഏത് അക്കൗണ്ടിലും, ബാങ്ക് വേണോ, നമുക്ക് ഫോൺപേ ഗൂഗിൾ പേ ഏതിലേക്ക് വേണോ, നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. സോ അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ എങ്ങനെയെന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, അതായത് $48.5 നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, ഇതിവിടെ നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിവിടെ നമുക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് കാര്യങ്ങൾ, നമുക്ക് $5 മുതൽ നമുക്ക് ഡെപ്പോസിറ്റ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതിവിടെ നമുക്ക് ഇൻസ്റ്റൻറ്റ് പേ അല്ലെങ്കിൽ USDT ഏത് വേണം നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റൻറ്റ് പേ കാര്യം കൊടുത്തു, ഒരു $10 ഞാനിപ്പോൾ ആഡ് ചെയ്തു. ജസ്റ്റ് നമുക്ക് ആഡ് കാര്യങ്ങൾ ഓക്കെ കാര്യം കൊടുത്തു, കൺഫർമേഷൻ കാര്യങ്ങളും വന്നു. ഇതവിടെ നമുക്ക് കണ്ടിന്യൂ കാര്യം കൊടുത്തു. ഇവിടെ ഒരു UPI ID കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു UPI ID കോപ്പി ചെയ്യുക. അതിനുശേഷം ഞാൻ എൻ്റെ Paytm വാലറ്റ് വഴി പേയ്മെൻറ്റ് കാര്യം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, സബ്മിറ്റ് കാര്യം ചെയ്തു. ആ ഒരു UPI ID ഇവിടെ നമുക്ക് വാലറ്റ് റഫർ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം ആ ഒരു കോപ്പി ചെയ്ത നമ്പർ ഇവിടെ നമ്മൾ UTR നമ്പർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് UTR എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ പേയ്മെൻറ്റ് കാര്യം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് പേയ്മെൻറ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പേയ്മെൻറ്റ് വെച്ച് നമുക്ക് കളിച്ച് നമുക്ക് കാശ് കാര്യം എൻ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരിക്കലും പേയ്മെൻറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കരുത്. സോ ഞാൻ മാക്സിമം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും പേയ്മെൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യരുത്. പേയ്മെൻറ്റ് ആഡ് ചെയ്യാതെ റഫർ കാര്യങ്ങളും വെച്ച് തന്നെ നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് വെച്ച് കളിച്ചുകൊണ്ട് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താല്പര്യമുള്ളവർ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും ചെയ്യാതെ റഫർ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാക്സിമം പോയിൻറ്റ്സ് കാര്യങ്ങൾ അടിച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏണിങ്സ് കാര്യം കിട്ടുന്നതായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും ചെയ്യരുത്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ സ്വന്തം റിസ്ക്കിലൊന്ന് ചെയ്ത് നോക്കുക. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലെറ്റ്സ് ട്രൈ ഗൈസ്.
ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അൺലിമിറ്റഡ് ആയി ക്യാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും. റഫർ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ ക്യാഷ് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ആ ഒരു കാശ് വെച്ച് നമ്മൾ കളിക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഏണിങ്സ് കാര്യം കിട്ടും. ഇതല്ല, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ പേയ്മെന്റ് കാര്യം ലഭിക്കുന്നുണ്ട്. ആ ഒരു ടെലഗ്രാം ചാനൽ യൂസ് ചെയ്യുന്നതിലൂടെ അൺലിമിറ്റഡ് ആയ ക്യാഷ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും മിസ് ഉള്ളിട്ടുണ്ടാവും. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾഡ് കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.